ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽ ഈ നിമിഷം വാഴ്ത്തപ്പെടട്ടെ ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം നീണ്ടു നിൽക്കുന്ന അത്യുന്നതൻ്റെ മറവിൽ നിന്നുള്ള ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രോഗ്രാമിൽ കർത്താവിൻ്റെ വചനവും സാക്ഷിയുമായി നിങ്ങളുടെ മുന്നിലായിരിപ്പാൻ ഉന്നതനായ ദൈവമൊരുക്കിയ കൃപക്കായി സാവകാശത്തിനായി ദൈവത്തിന് എല്ലാ മഹത്വവും അർപ്പിക്കുന്നു പാട്ടുകളും പ്രാർത്ഥനകളും ആരാധനകളും ദൈവവചന സന്ദേശവുമായി ഈ ദിവസം നമ്മൾ ഒരുമിച്ച് ദൈവത്തിൻ്റെ പാതപിടത്തിൽ ചിലവഴിക്കുമ്പോൾ ഈ ആരാധനയും പ്രാർത്ഥനയും ദൈവിക സന്ദേശവും ജനഹൃദയങ്ങളിൽ വലിയ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നാമേവരും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം വല്ലാത്ത ഭീതിജനിപ്പിക്കുന്ന ഭയപ്പെടുത്തുന്ന നിരാശയിലാഴ്ത്തുന്ന ഓരോ സംഭവ വികാസങ്ങളും ഓരോ നിമിഷവും നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കാണുകയും നമ്മുടെ ചെവി കൊണ്ട് കേൾക്കുകയും ചെയ്യുന്നു ലോകത്തിലെ ജനനദികൾ എന്ത് ചെയ്യണമെന്നറിയുവാൻ കഴിയാതെ വല്ലാത്ത ഭീതിയുടെ നിഴലിലായിരിക്കുമ്പോൾ മാനുഷികമായ ശബ്ദങ്ങളും ഓരോ ദിവസത്തെ പത്ര മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകളും ജനഹൃദയങ്ങളിൽ ഞെട്ടലും ഭാരവും പ്രയാസവും ഉളവാക്കുമ്പോൾ ഇവിടെ നിന്നും ഈ ദിവസങ്ങളിൽ പുറപ്പെടുന്ന ഇന്നത്തെ ദിവസം പുറപ്പെടുന്ന ദൈവിക സന്ദേശം ഓരോ പ്രിയപ്പെട്ടവരുടെയും കുടുംബാന്തരീക്ഷത്തിൽ വ്യക്തിപരമായ ജീവിതത്തിൽ സന്തോഷത്തിനും വിടുതലിനും സമാധാനത്തിനും കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അല്പസമയത്തെ ചിന്തയ്ക്കാധാരമായി ഒരു തിരുവചന ഭാഗം വായിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയ ചില ചിന്തകൾ നിങ്ങളുടെ മുന്നിൽ വെച്ച് എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുവാൻ ആഗ്രഹിക്കുന്നു അതിനാധാരമായി ഇരമ്യ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായും ഇരുപത്തി ഏഴാമത്തെ തിരുവചനം വായിക്കുന്നു ഇരമ്യ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായും അതിൻ്റെ ഇരുപത്തിയേഴാമത്തെ തിരുവചനം ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ ഹോവിയാകുന്നു എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ ഇരുപത്തിയാറാമത്തെ വാക്കിലൂടെ ചേർത്ത് വാങ്ങിക്കുന്നു അപ്പോൾ എഹോവയുടെ അള്ളപ്പാട് ഇരമ്യാവിന് ഉണ്ടായത് എന്തെന്നാൽ ഇപ്പോൾ ഇരമ്യ വായിക്കുന്ന സാഹചര്യവും നമുക്ക് നന്നായിട്ടറിയാം കാവൽപ്പുര മുറ്റത്ത് അടയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമായി പ്രവാചകനായ ഇസ്രായേലിൻ്റെ നടുവിൽ എൻ്റെ നിഹിതന്മാരുടെ നികിതന്മാർ നിമിത്തം നിലവിളിക്കേണ്ട രാവും പകലും നിലവിളിക്കേണ്ടുന്നതിന് എൻ്റെ തല വെള്ളവും എൻ്റെ കണ് കണ്ണ് കണ്ണുനീർ ഉർ ഉറവിയുമായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ആഗ്രഹിച്ച പ്രവാചകനായ ദൈവം നിയമിച്ച ജാതികൾക്ക് പ്രവാചകനാക്കി നിയമിച്ച ഭക്തനായ ഇരമ്യാവ് കാവൽപുരമുറ്റത്തായിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ അരുളപ്പാടും ദൈവത്തിൻ്റെ സാന്നിധ്യവും ഇതാ ഇരമ്യാവ് അനുഭവിക്കുകയാണ് ഇന്ന് പകൽക്കാലം അതിന് നടുവിലൊരു കാര്യം ദൈവജനത്തോടോർപ്പിക്കട്ടെ പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന കരയുന്ന ദൈവസ്നേഹം ഉള്ളിലുള്ള ദൈവവുമായുള്ള കൂട്ടായ്മ ബന്ധത്തിൽ അടുത്തിരിക്കുന്ന ഒരു ദൈവവൈതൽ അവനേത് സാഹചര്യത്തിലാണെങ്കിലും ഏത് പ്രയാസകരമായ സിറ്റുവേഷനിലാണെങ്കിലും അവിടെയും ഇറങ്ങി വന്ന് നമ്മോട് സംസാരിപ്പാനും നമ്മോട് ഇടപെടുവാനും കഴിവുള്ളൊരു ദൈവമാണ് നാം ആരാധിക്കുന്ന ജീവനുള്ള ദൈവം ഇവിടെ ഇരമ്യാവിനോട് ദൈവം പറയുന്നൊരു കാര്യം ഞാൻ സകല ജടത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ നമ്മുടെ ദൈവം കഴിവുള്ള ദൈവമാണ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം നടക്കുകയില്ല ഒരിക്കലും സാധിക്കുകയില്ല എന്ന് നമുക്ക് തോന്നുന്ന വിഷയങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്ന തൻ്റെ പ്രവൃത്തിയും തൻ്റെ മഹത്വവും നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുവാൻ കഴിവുള്ളൊരു ദൈവത്തെക്കുറിച്ചാണ് ഇന്നു പകൽ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ പ്രീസ്തലോ ഇവിടെ ഇരുപത്തി നാലാമത്തെ വാക്യത്തിൽ ഇരുപത്തി മൂന്ന് മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ദൈവധനമാകുന്ന ഇസ്രായേൽ ദൈവം കൊടുത്തതായ ന്യായപ്രമാണം വിട്ട് ദൈവത്തെ അനുസരിക്കാതെ പാപം ചെയ്യുകയും ദൈവം കൽപ്പിക്കുവാൻ അവരോട് പറഞ്ഞതായ കൽപ്പനകളൊന്നും അനുസരിക്കാതെ ജീവിതം ഇസ്രായേൽ ജനം മുമ്പോട്ട് നയിച്ചത് നിമിത്തം അവർക്ക് അനർത്ഥവും പ്രയാസങ്ങളും ഒക്കെ കടന്നു വന്നതായി നമുക്ക് കാണുവാൻ തക്കണമായിത്തീരും ഇത് പിശാചു വരുത്തിയൊരനർത്ഥമല്ല ഇത് മറ്റുള്ളവർ ഒരുക്കിയ ഒരു അനർത്ഥവുമല്ല വിളിച്ചവനായ ദൈവത്തെ ആരാധിച്ചും സേവിച്ചും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് മുമ്പോട്ട് പോകണ്ട പോകേണ്ട ദൈവത്തിൻ്റെ സ്വന്തം ജനമാകുന്ന ഇസ്രായേൽ ദൈവം കൊടുത്തതായ പ്രമാണങ്ങളെ വിട്ട് വഴുതി മാറിയപ്പോൾ ദൈവം അവരുടെ ജീവിതത്തിൽ ചില ചില അനർത്ഥങ്ങൾ വരുത്തുവാൻ ഇടയായിത്തീർന്നു ദേശം അല്ലെങ്കിൽ പട്ടണം ദൈവം കല്ലരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി അതിൻ്റെ നടുവിലും ദൈവം ഇരമ്യാവിനോട് പറയുന്നൊരു കാര്യം നീ നിലങ്ങൾ വാങ്ങണം അത് അതിനുവേണ്ടി സാക്ഷികളെ വയ്ക്കണം ഇതൊക്കെ പറയുമ്പോഴും പട്ടണം രാജ്യം കൽതിരയുടെ കയ്യിൽ പിടിക്കപ്പെട്ട് കിടക്കുകയാ ഇതെങ്ങനെ സംഭവിക്കും ഏത് രീതിയിൽ നടക്കുമെന്നുള്ള ആശയക്കുഴപ്പങ്ങളും ആശങ്കകളും പ്രവാചകന്റെ ജീവിതത്തിലും മനസ്സിലും ഉരുത്തുരിഞ്ഞപ്പോൾ സ്വർഗം അവനോട് മറുപടി പറഞ്ഞൊരു കാര്യം എങ്ങനെയാണ് ഞാൻ സകല ജടത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു ഒരു നമ്മൾ ആഗ്രഹിച്ചതും ചിന്തിച്ചു കൂട്ടിയതും ആമേൻ ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ നടക്കാതെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വല്ലാത്ത പിരിമുറുക്കങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ എന്നുള്ള ആ ആമേൻ ഭാരത്തോടെ ഇന്നു പകൽ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ഈ വചന വചനക്കേൾവി നിങ്ങൾക്കൊരു അനുഗ്രഹമാകട്ടെ ദൈവം കഴിവുള്ള ദൈവമാ അസാധ്യങ്ങളെ സാധ്യമാക്കി തരുവാൻ കഴിവുള്ളൊരു ദൈവമാണ് ഇന്നു പകൽ നമുക്ക് വേണ്ടി ജീവിക്കുന്ന സ്വർഗത്തിലെ ദൈവം ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവത്തിൻ്റെ കഴിവ് ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ വിടുതലിൻ്റെ കരം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ മുപ്പത്തിമൂ മുപ്പത്തിരണ്ടാമധ്യായത്തിൽ ഈ പട്ടണം രാജ്യം കൽതരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുമ്പോഴും അതിൻ്റെ നാൽപ്പത്തിരണ്ടാം വാക്യത്തിൽ ഈ ജനത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്നറിയാമോ നാൽപ്പത്തിരണ്ടാം വാക്യത്തിൽ യഹോവ ഇപ്രകാരം അള്ളിച്ചു ഞാൻ ഈ ജനത്തിന് ഈ വലിയ അനർത്ഥമൊക്കെയും പോലെ തന്നെ ഞാൻ അവർക്ക് വാഗ്ദത്വം ചെയ്തിരിക്കുന്ന എല്ലാ നന്മയും അവർക്ക് വരുത്തും ക്രൈസ്തലോ ദൈവത്തിൻ്റെ ആ വലിയ ആർദ്രമായ കരുണ ജനത്തോട് ദൈവം കാട്ടുന്ന മഹാദയ ദൈവമക്കൾ ശ്രദ്ധിക്കണം ഈ അനർത്ഥമൊക്കെയും വരുത്തിയതുപോലെ തന്നെ ഞാൻ അവർക്ക് വാക്തത്വം ചെയ്തിരിക്കുന്നത് പോലെ എല്ലാ നന്മയും അവർക്ക് ഞാൻ വരുത്തും തീർന്നില്ല മനുഷ്യനും മൃഗവും ഇല്ലാതെ ശൂന്യമായിരിക്കുന്ന കൽത കൽതരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന ഈ ദേശത്ത് അവർ നിലങ്ങളെ വിലയ്ക്ക് വാങ്ങും എന്ന് പറഞ്ഞാൽ മൻ നടക്കുകയില്ല കാര്യാദികളൊന്നും നടക്കുകയില്ല എന്ന് തോന്നിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ സ്വർഗം പറയുന്നു ആ പ്രവർത്തിയെ ഞാൻ സാധിപ്പിക്കുന്ന ദൈവമാണ് ഈ പ്രവർത്തി വിളിപ്പെടണമെങ്കിൽ മുപ്പത്തിമൂന്നാമധ്യായ മൂന്നാമ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു എന്നെ വിളിച്ചപേക്ഷിക്ക ഞാൻ നിനക്ക് ഉത്തരമള്ളുന്ന ദൈവമാണ് നമ്മുടെ വിളിച്ചപേക്ഷ നമ്മുടെ അപേക്ഷ എപ്രകാരമായിരിക്കുമോ അപ്രകാരമാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് വെറുതെ വിളിച്ച വേണ്ടി ഒന്നും ദൈവം ചെയ്യുന്നവനല്ല വ്യവസ്ഥപ്രകാരം ദൈവത്തെ വിളിച്ച വേണ്ടിയാണ് ദൈവം തൻ്റെ പ്രവൃത്തിയുടെ കരം വെളിപ്പെടുത്തുന്നത് സങ്കീർത്തന പുസ്തകത്തിൽ ദാവീത് നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനം പതിനെട്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു യഹോവ തന്നെ വിളിച്ച ഏവർക്കും സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവൻ സമീപസ്ഥനായ ദൈവമാണ് അപ്പോൾ നമ്മുടെ വിളിച്ചപേക്ഷ നമ്മുടെ പ്രാർത്ഥന വ്യവസ്ഥപ്രകാരമാണെങ്കിൽ മാത്രമേ ഇപ്പോൾ വായിച്ചതായ ആ വാക്യത്തിൻ്റെ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുകയുള്ളൂ ഇവിടെ വിളിച്ചപേക്ഷിച്ച തൻ്റെ വേണ്ടി ദൈവം ഉത്തരമരുളിയതും തൻ്റെ ജനത്തെ ദൈവം ഉദ്ധരിച്ചതുമായ ഒൻപത് വിധ കാര്യങ്ങൾ നമുക്ക് മുപ്പത്തിമൂന്നാം അധ്യായം ഇരമ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ കാണുവാൻ തക്കവണം ഇടയായിത്തീരും ഒന്ന് ദൈവം തൻ്റെ ജനത്തോള ബന്ധത്തിൽ പറയുന്നത് അതിൻ്റെ മുപ്പത്തിമൂന്നാം അധ്യായം ആറാം വാക്യത്തിൽ ഇതാ ഞാൻ അവർക്ക് രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ ഞാൻ സൗഖ്യമാക്കും ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യം ഞാൻ അവർക്ക് രോഗശാന്തിയും ഞാനവർക്ക് ആരോഗ്യവും ഞാൻ അവർക്ക് സൗഖ്യവും വരുത്തി കൊടുക്കും ദൈവം ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം ആ മുപ്പത്തിമൂന്നാമധ്യായം ഇരുപത്തി മൂന്നാം വാക്യത്തിൽ നമ്മൾ വായിച്ചു ഇതെല്ലാം ദൈവം അള്ളി ചെയ്തതായ അനർത്ഥമാണ് എങ്കിലും ദൈവം നിരൂപിച്ച മറ്റു കാര്യം ഈ അവർക്ക് ഞാൻ വാക്തത്വം ചെയ്തതുപോലെ തന്നെ എല്ലാ നന്മയും ഞാൻ അവരുടെ മേൽ തിരികെ കൊടുക്കും ദൈവം കൊടുത്തതായ നന്മകൾ നന്മകളിൽ രണ്ടാമത്തെ കാര്യം അതിൻ്റെ ആറാമത്തെ വാക്യം സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി ഞാൻ അവർക്ക് വെളിപ്പെടുത്തും മൂന്നാമത്തെ ദൈവം ചെയ്ത കാര്യം ഞാൻ അവർക്കൊരു മടങ്ങിവരവും അഭിവൃദ്ധിയും പോലെ നൽകും നാലാമത്തെ ദൈവം ചെയ്ത കാര്യം അതിൻ്റെ യാമ വാക്യം എട്ട് അവർ എന്നോട് പിഴച്ചതായ സകല അകൃത്യത്തെയും ഞാൻ നീക്കും ദൈവത്തോട് ചെയ്തതായ അകൃത്യം ദൈവത്തോട് ചെയ്തതായ സകല പ്രാ പാപപ്രവൃത്തിയെയും കുറിച്ച് ദൈവം പറയുന്നത് ഞാൻ അത് വെച്ചുകൊണ്ടിരിക്കുമെന്നല്ല ഞാൻ അത് അവരുടെ ഇടയിൽ നിന്ന് നീക്കും അകൃത്യത്തെ നീക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ നൂറ്റിമൂന്നാം സങ്കീർത്തി നിന്ന് വായിക്കുന്നു അവൻ നിൻ്റെ അകൃത്യം ഒക്കെയും മോചിക്കുന്ന ദൈവമാണ് അപ്പോൾ ജനത്തിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നതായ ദൈവത്തോട് പിഴച്ചതായ സകല അകൃത്യത്തെയും കുറിച്ച് ദൈവം പറയുന്നു ഞാൻ അവരിൽ നിന്ന് ആ അകൃത്യത്തെ മുഴുവൻ ഞാൻ നീക്കും അഞ്ചാമത് ദൈവം പറയുന്ന കാര്യം ഞാൻ അവരെ ശുദ്ധീകരിക്കും പ്രൈസ്തലോ ആറാമത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ സകല അകൃത്യങ്ങളെയും ഞാൻ മോചിക്കും അതിൻ്റെ എട്ടാമത്തെ തിരുവചനം ഏഴാമത്തെ കാര്യം അതിൻ്റെ വാക്യം ഒൻപത് സകല ഭൂജാതികളും വിറച്ച് ഭയപ്പെടത്തക്കവണ്ണം വിറച്ചു പോകത്തക്കവണ്ണം ദൈവം തൻ്റെ ജനത്തെ ആദരിക്കും ക്രൈസ്തലോ എട്ടാമത് ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ദേശത്ത് ആലയത്തിൽ ആരാധനയും സ്തോത്രയാകുവും ഉയരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ് ഒൻപതാമത് ദൈവം ചെയ്ത കാര്യം ദേശത്തിൻ്റെ സ്ഥിതി പണ്ടത്തെ പോലെ ദൈവമാക്കുവാനിടയായി വാക്യം പതിനൊന്ന് പ്രൈസ്തലോ അവസ്ഥകൾക്ക് സാഹചര്യങ്ങൾക്ക് മാറ്റം ദൈവത്തിന് മാത്രമേ നൽകുവാൻ കഴിയുകയുള്ളൂ കാരണം അവൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു ഇപ്പോൾ ഞാനും നിങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം വല്ലാത്ത സാഹചര്യമാണ് ഭരണകൂടം മാറി മാറി നോക്കിയിട്ടും ഏതൊക്കെ കഴിവുകൾ അവർ ചെയ്തിട്ടും എങ്ങും എത്തി നിൽക്കുവാൻ എത്തുവാൻ കഴിയാത്ത ഒരു സാഹചര്യം നമ്മുടെ കണ്ണിന് മുമ്പിൽ നിൽ നാമെ നിൽക്കുമ്പോൾ ഇതിൻ്റെ നടുവിൽ നാം ആരാധിക്കുന്ന നാം പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് നമ്മുടെ രാജ്യത്തെ നമ്മുടെ ദേശത്തെ വിടിവിക്കുവാൻ ദൈവത്തിന് കഴിയും ദൈവത്തിന് കഴിയാത്തതായി ഒന്നുമില്ല നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന സകല കാര്യങ്ങളെയും സാധ്യമാക്കി തീർക്കുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവമാണ് ഇന്ന് പകൽ ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം അപ്പോൾ നമ്മുടെ വിഷയം ആമേൽ ദൈവത്തിന് സകലതും സാധ്യമാണ് ദൈവത്തിന് സകലതും കഴിയുമെന്നുള്ളതാണ് നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ മമ്മറയുടെ തോപ്പിൽ അബ്രഹാം വെയിലുറച്ച ഒരു സമയത്ത് കൂടാരത്തിൽ ഇരിക്കുമ്പോൾ കൂടാരവാദിക്കൽ ഇരിക്കുമ്പോൾ മൂന്ന് പുരുഷന്മാർ അബ്രഹാമിൻ്റെ കൂടാരത്തിന് നേരെ കടന്നു വരുന്നത് അബ്രഹാം കണ്ടു അവരെല്ലാം എതിരേറ്റ അനുഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും പ്രൈസ്തലോ ഏറ്റവും ഒടുവിൽ അവർ ഒരുക്കിയതായ ഭക്ഷണങ്ങളെല്ലാം കഴിച്ച് തൃപ്തരായ ശേഷം ആമേ ഉൽപ്പത്തി പുസ്തകത്തിൽ പതിനെട്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പ്രൈസ്തലോ ആമേ സ്തോത്രം അബ്രഹാമിനോട് ദൈവം പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ് യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ പ്രൈസ്തലോ അല്ലേലൂയ അവിശ്വാസ ചിന്താഗതികൾ സാറായുടെ മനസ്സിൻ്റെ ഉള്ളിൽ പൊന്തി വരുവാൻ തക്കണമെടയായിത്തീർന്നു ക്രൈസ്തലോ ആമ ഇത്രയും പ്രായം ചെന്ന ഞാൻ ഇനിയും പ്രൈസ്തലോ ഒരു ആമയെ സ്വോത്ര മകനെ അണയ്ക്കുമോ പ്രൈസ്തലോ ഇനിയും എനിക്കൊരു സുഖഭോഗം ഉണ്ടാകുമോ നിർജീവമായി പോയ എൻ്റെ ഗർഭപാത്രം ആമ നിർജീവമായി കൊണ്ടിരിക്കുന്ന അവടെ ശരീരം പുറമെയുള്ള കാര്യാധികളെല്ലാം സാറ നോക്കിയപ്പോൾ ദൈവം പറഞ്ഞതായ ദൂത് ഉൾക്കൊള്ളുവാൻ വിശ്വസിക്കുവാൻ സാറായിക്ക് കഴിഞ്ഞില്ല പുറമെയുള്ള കാര്യാധികൾ അസാധ്യതകളിലേക്ക് സാറായിയുടെ കണ്ണുകൾ ചെന്ന് പതിഞ്ഞപ്പോൾ കൈമാറിയ ആലോചന ഉൾക്കൊള്ളുവാൻ കഴിയാതെ അത് കേട്ട് അവൾ ഉള്ളുകൊണ്ട് ചിരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു പ്രീസ്തല്ലോ ഇന്ന് പകൽ കേൾക്കണം അല്പം നിമിഷം മുമ്പ് അബ്രഹാം പറഞ്ഞൊരു കാര്യമുണ്ട് മൂന്ന് ഇടങ്ങഴി മാവെടുത്ത് കുഴച്ച് വേഗത്തിൽ അപ്പമുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ എത്ര വേഗത്തിലും എത്ര ത്രില്ലോടെയാണ് കാര്യങ്ങൾ ചെയ്തത് പക്ഷേ ദൈവിക ആലോചന ദൂത് ദൈവം കൈമാറിയപ്പോൾ അത് ഏറ്റെടുക്കാനുള്ള ആ ഒരു വലിയ മനസ്സ് അവിടെ ഉള്ളിൽ കാണുവാൻ ഇടയാകാതെ ഇത് നടക്കുവാൻ കഴിയുമോ ഇത് നടക്കുമോ ഈ അസാധ്യമായ കാര്യങ്ങൾ നടക്കുമോ എന്നുള്ള ചിന്ത ആ അവിശ്വാസം അവിടെ ജീവിതത്തെ വല്ലാതെ പിടിച്ചു മുറക്കിയത് കാരണം അവൾ ഉള്ളുകൊണ്ട് ചിരിക്കുവാൻ ഇടയായി തീർന്നു ക്രൈസ്തലോ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കോട് പറയട്ടെ ഈ നാം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവത്തിൽ ഇറങ്ങി വന്ന് നമ്മുടെ ദേശത്തെ വിടുവിക്കാൻ കഴിയും നമ്മുടെ രാജ്യങ്ങളെ വിടുവിക്കാൻ കഴിയും ആമെ കൂടിക്കൊണ്ടിരിക്കുന്ന രോഗികളുടെ എണ്ണത്തിൻ്റെ ആ അവസ്ഥയ്ക്ക് അതിരിടുവാൻ ദൈവത്തിന് കഴിയും മരണനിരക്കുകൾക്ക് അറുതി വരുത്തുവാൻ ദൈവത്തിന് കഴിയും ആമി ഹോസ്പിറ്റലുകൾ ഹോസ്പിറ്റലുകളിൽ ആമേ വെന്റിലേറ്ററുകളിൽ ഐ സി യൂണിറ്റുകളിൽ ആമയ ഹോസ്പിറ്റലിന്റെ വരാന്തകളിൽ ക്കുന്ന ആയിരങ്ങളെ പതിനായിരങ്ങളെ ലക്ഷങ്ങളെ വിടിവിപ്പുവാൻ കർത്താവിന് കഴിയുമെന്ന് പറഞ്ഞാൽ ഇന്നു പകൽ ഈ സന്ദേശം കേട്ട് ഉൾക്കൊണ്ട് ആത്മാർത്ഥമായി സ്തോത്രം ചെയ്യുവാൻ കഴിയുന്ന ദൈവദിനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ ഇതെങ്ങനെ നടക്കാനാന്നു ആണെന്നുള്ള അവിശ്വാസമല്ല ദൈവമാണോ അത് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ അത് നടത്തി തരുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള ആഴമായ വിശ്വാസം ഇന്നു പകൽ നമ്മെ ഭരിച്ചാൽ നമ്മുടെ ജീവിതം ഈ സന്ദേശത്തിന് മുമ്പിൽ ധന്യമാകുവാൻ തക്കണമെടിയായി തീരും യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷാ വേളയിലും യേശു ഒത്തിരി അത്ഭുതം അത്ഭുതങ്ങൾ ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും എങ്കിലും കർത്താവ് ചിലയിടങ്ങളിലൊക്കെ ചെന്നപ്പോൾ യേശുവിന് ഒന്നും ചെയ്യുവാൻ കഴിയാതെ യേശു അവിടെ വിട്ടു പോകേണ്ടി വന്നു കഴിവില്ലാത്തത് കൊണ്ടല്ല ആ ദേശത്ത് എന്തെങ്കിലും ചെയ്യുവാൻ ആമ എന്തെങ്കിലും ഒരു അത്ഭുതം ചെയ്യുവാൻ ദൈവ യേശുവിനെ കഴിവില്ലാഞ്ഞിട്ടല്ല അവിടെ വായിക്കുന്നു ആ ദേശത്തിലെ ജന ത്തിന്റെ അവിശ്വാസ നിമിത്തം യേശുവിന് അവിടെ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല അനേക രാജ്യങ്ങളിലിരുന്നുകൊണ്ട് ജോലി മേഖലകളിലിരുന്നുകൊണ്ട് യാത്രാ മധ്യയെ ഈ സന്ദേശം ശ്രവിക്കുന്ന ദൈവത്തിന്റെ മക്കളോട് പറകട്ടെ അസാധ്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ലോകം പറഞ്ഞ ആമേ സമൂഹം പറഞ്ഞ വിഷയങ്ങളുടെ നടുവിൽ യേശു ഒരു അത്ഭുതം നിന്റെ കുടുംബത്തിന് വേണ്ടി നിന്റെ കുഞ്ഞിനു വേണ്ടി അടയപ്പെട്ട് ഭാരപ്പെടുന്ന ീത്തിനു വേണ്ടി യേശു ഇറങ്ങി വന്നൊരു അത്ഭുതം ചെയ്യുമെന്ന് വചനത്തിലൂടെ സന്ദേശം കൈമാറിയാൽ ഉൾക്കൊണ്ടുകൊണ്ട് ഒരാൻ പറയുവാൻ വിശ്വസിച്ചൊരു സ്തോത്രം പറയുവാൻ ഇന്ന് പകൽ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അനുഗ്രഹമാകുവാൻ തക്കണമിടയായിത്തീരും പക്ഷേ അബ്രഹാമിനെ നോക്കിക്ക് റോമാലേഖനം നാലാമധ്യായം പത്തൊമ്പതാമത്തെ വാക്യം മുതൽ താഴോട്ടൊക്കെ വായിക്കുമ്പോൾ അബ്രഹാമിനെ പറ്റി പൗലോസ് പറയുന്നൊരു കാര്യം ഇങ്ങനെയാ അവൻ ഏകദേശം നൂറ് വയസ്സുള്ളവനാകൊണ്ടും അവൻ്റെ ശരീരം ം നിർജീവമായി പോയതും ആമേ സാറായുടെ ഗർഭപാത്രത്തിന് നിർജീവത്വം അബ്രഹാം ഗ്രഹിച്ചിട്ടും അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല ദൈവം വാക്തത്വം ചെയ്ത കാര്യം ദൈവം നിറവേറ്റുവാൻ ദൈവത്തിന് കഴിയുമെന്ന് അബ്രഹാം ആഴമായി വിശ്വസിക്കുവാനിടയായി ദൈവമാണോ നിന്നെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞത് നിന്റെ കുഞ്ഞിനെ മാനിക്കാമെന്ന് ദൈവമാണോ പറഞ്ഞത് നിന്റെ രോഗത്തെ സൗഖ്യമാക്കുവാൻ നിന്റെ ഭാരങ്ങളെ മാറ്റിത്തരുവാൻ ആമേ ഞാൻ ഉണ്ട് സ്വർഗമാണോ പറഞ്ഞത് ഇന്ന് പകൽ പൂർണ്ണമായി വിശ്വസിക്ക് അവൻ അത് ചെയ്യുന്ന ദൈവമാ ദൈവത്തിന് കഴിയാത്ത ഒരു ലൂക്കോസ് കാര്യവുമില്ലാമധ്യായം മുപ്പത്തിയേഴാം വാക്യത്തിൽ ദൈവത്തിന് മറിയോട് പറയുന്നതും ഇങ്ങനെയാണ് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ അപ്പോൾ ഇന്ന് പകൽ ദൈവത്തിന്റെ കഴിവിന്റെ കരം ദൈവത്തിന്റെ ബലമുള്ള കരം ഇന്ന് പകൽ നമുക്ക് അനുകൂലമായി വെളിപ്പെടണമെങ്കിൽ ദൈവവചനത്തിൽ നമുക്ക് ായി വിശ്വസിക്കു വന്നക്കണം കഴിഞ്ഞെങ്കിലേ സാധിക്കുകയുള്ളൂ നമുക്കറിയാം പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായത്തിൽ ചെങ്കടന്റെ തീരത്ത് നിൽക്കുന്ന ജനത്തെ നമുക്ക് കാണുവാൻ കഴിയും വിലയിരുത്തൽ എല്ലാം തീർന്നു മുമ്പോട്ടൊരു ജീവിതമില്ല മുമ്പോട്ടുള്ള പഴുതുകളെല്ലാം അടഞ്ഞു എന്നുള്ള കണക്കുകൂട്ടലുകൾ ജനത്തെ വല്ലാതെ ഭരിക്കുവാൻ തണമിടയായി പിടിച്ചുകൊണ്ടുപോകുവാൻ ഫറവോൻ പറഞ്ഞയച്ച ആമേ രഥങ്ങളും തേരുകളും അവരുടെ പിന്നാലെ കടന്നു വരികയാ ഇരു സൈഡിലും ആമ ഓടിമാറും സ്ഥലമില്ല മുമ്പോട്ട് നോക്കിയാൽ ചെങ്കടലിലെ ഓളങ്ങൾ ആ തട്ടസിച്ചു നിൽക്കുകയാൽ സർവശക്തനായ ദൈവത്തിന്റെ മുഖത്തേക്ക് ഈ ചെങ്കടലിന്റെ നടുവിലും എനിക്ക് വേണ്ടി ദൈവജനമാകുന്ന തൻ്റെ ജനത്തിന് വേണ്ടി ഇതിന്റെ നടുവിലും പാത വെട്ടി തുറക്കുക അക്കര കയറുവാൻ വഴി വെട്ടി തുറക്കുവാൻ കഴിവുള്ളൊരു ദൈവമാണ് എൻ്റെ ദൈവമെന്ന് മനസ്സിലാക്കി മോശ ദൈവത്തോട് നിലവിളിപ്പാനായി ൽക്കാലം ആമയെന്നിൻ്റെ ജീവിതത്തിൻ്റെ മുമ്പോട്ടുള്ള അവസ്ഥകളെ നോക്കിയാൽ കുടുംബാന്തരീക്ഷങ്ങളെ നോക്കിയാൽ തലമുറയുടെ ഭാവിയുള്ള ബന്ധത്തിൽ നോക്കിയാൽ വ്യക്തിപരമായ ജീവിതം നോക്കിയാൽ എല്ലാം അടയപ്പെട്ട അനുഭവങ്ങളായിരിക്കുക ആമയെ ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ എല്ലാം തകർന്നടിഞ്ഞ അനുഭവമായിരിക്കുക പക്ഷേ ഇതിൻ്റെ നടുവിലും അനുഗ്രഹിക്കപ്പെട്ട പാതയെ വെട്ടിത്തുറക്കുവാൻ തലമുറകൾക്ക് വേണ്ടി ഭാവിയുടെ വഴിയെ വെട്ടിത്തുറക്കുവാൻ വിദ്യാഭ്യാസം പകുതി വഴിയിലായി ആമേ ഭാവി അടയപ്പെട്ട അനുഭവത്തിൽ നിൽക്കുന്ന നിന്റെ കുഞ്ഞിന് വേണ്ടി ആ ഭാരങ്ങളുടെ നടുവിൽ ഒരു വഴി വെട്ടി വെട്ടിത്തുറക്കുവാൻ നിന്റെ കുഞ്ഞിന് വേണ്ടി ഒരു ഭാവിയുടെ വഴി വെട്ടിത്തുറക്കുവാൻ നിന്റെ ശരീരത്തിൽ അനുഭവിക്കുന്ന രോഗങ്ങളെ മാറ്റി സൗഖ്യത്തിൻ്റെ ഒരു പാത ഇന്ന് പകൽക്കാലം വെട്ടിത്തുറക്കുവാൻ കഴിവുള്ളൊരു ദൈവമാണ് നമുക്ക് വേണ്ടി ഉയരത്തിൽ ജീവിക്കുന്ന ദൈവം ഇന്ന് പകൽക്കാലം മോശയെ നോക്കിയേ അവൻ കഴിവില്ലാത്തവനാ കഴിവില്ല കഴിവില്ല എന്ന് പറഞ്ഞു ഒത്തിരി ഓടിയോളു ആമേ ഓടിമറയുവാൻ നോക്കിയതാ പക്ഷേ കഴിവില്ലാത്ത മോശയോട് ദൈവം പറഞ്ഞതാ ശകടനെയും സൃഷ്ടിച്ചത് ഞാനല്ലയോ ആകിയ നീ ചെല്ലുക ഞാൻ നിന്റെ കൂടെ ഇരിക്കും ഇന്ന് പകൽക്കാലം ആമേ മുമ്പിലേക്ക് നോക്കിയാൽ ചെങ്കടൽ ആമേ സ്തോത്രം പുറകിലേക്ക് നോക്കിയാൽ ഫർവോന്റെ രഥങ്ങൾ ചുറിപ്പാഞ്ഞു വരികയാ ഇതിന നടുവിൽ മോശ നോക്കിയതെങ്ങോട്ടാണെന്നറിയാമോ ചുറ്റുപാടുകളിലേക്കല്ല സഹായം വരുന്ന പർവ്വതങ്ങൾ അവനെ വിടുവിപ്പാൻ മാർഗങ്ങള് വെട്ടിത്തുറക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ മുഖത്തേക്ക് മോശ കണ്യർത്തി പ്രാർത്ഥിപ്പാൻ ഇടയായി എന്ത് പറ്റിയെന്നറിയാമോ അവടെ ദൈവത്തിന് മഹത്വം വെളിപ്പെടുവാനിടയായി ആമേ ഫറവോന്റെ രഥങ്ങളുടെ മുമ്പിൽ ഫറവോന്റെ രഥചക്രങ്ങളുടെ മുമ്പിൽ ഫറവോന്റെ പട്ടാളത്തിന് മുമ്പിൽ സൈന്യത്തിന് മുമ്പിൽ ആമേ മോശയാരെന്നല്ല ഇറങ്ങി തിരിച്ച ജനമാരെന്നല്ല ഇറക്കിയ ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിന്റെ കഴിവ് ഗീതാ സ്വർഗമിത വെളിപ്പെടുത്തുവാനിടയായി തീർന്നു ഇന്ന പകലിൽ നമ്മുടെ പേരും പ്രശസ്തിയുമല്ല നമ്മൾ ആരാധിക്കുന്ന ദൈവമാരെന്നും കഴിഞ്ഞ നിമിഷം മുമ്പ് പ്രാർത്ഥനാ വിഷയങ്ങളിൽ എന്നെ ഓർത്തിൻ്റെ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഒത്തിരി പേർ പറഞ്ഞ വിഷയങ്ങളെ ഇവിടെ എഴുതി വെച്ച് പറയു പ്രാർത്ഥിപ്പാനിടയായി വരുന്ന ദിവസങ്ങളിൽ ദൈവം ചെയ്ത പ്രവർത്തികൾ ദൈവം ചെയ്ത മഹത്വം ഇവിടെ വെളിപ്പെടുമ്പോൾ ആമേ പ്രാർത്ഥിച്ച ദൈവമക്കളെ കഴിവല്ല മാ പിന്നെയോ നമുക്ക് വേണ്ടി ം ചലിപ്പിച്ച വിടുതലിൻറെ കരം ചലിപ്പിച്ച ദൈവത്തിൻറെ കഴിവാണെന്ന് മനസ്സിലാക്കി ഈ ദിവസങ്ങളിൽ നമുക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയേണ്ടത് ആവശ്യമായ കാര്യമാണ് പ്രതികൂ പ്രതികൂല സാഹചര്യത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ജനം ഇതാ പുറമെറുക്കുകയാ ഈ കാ സാഹചര്യത്തിൽ നമ്മുടെയും ഉത്തരവാദിത്വം അല്ല ഒറ്റക്കെട്ടായ വിഷയങ്ങള് പ്രാർത്ഥിച്ച് അഭിമുഖീകരിച്ച് മുമ്പോട്ട് പോകുവാൻ ഇന്ന് പകൽക്കാലം നമുക്കും കഴിയട്ടെ യോബിന്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം രണ്ടാമത്തെ വാക്യത്തിൽ ഭക്തനായി ഇങ്ങനെ പറയുന്നു ആമേ നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുകയാ മക്കൾ തകർന്നു പോയി ആമേ കന്നു ും ആരോഗ്യം എല്ലാം തകർന്നുപോയി ഇതിന് നടുവിലും നാൽപ്പത്തിരണ്ടാം അധ്യായത്തിൽ നിൽക്കുന്ന ഭക്തം പറയുന്നു ദൈവമേ നിനക്ക് സകലതും കഴിയും മടക്കി അടക്കിത്തരുവാ നഷ്ടപ്പെട്ട ആരോഗ്യം മടക്കി തരുക നഷ്ടപ്പെട്ട തലമുറയെ മടക്കി തരുവാ നഷ്ടപ്പെട്ട സമ്പത്ത് അടക്കിത്തരുവാ ഇന്ന് പകൽക്കാലം ഭക്തം പറയുന്നു എനിക്ക് കഴിയത്തില്ല മറ്റുള്ള ആർക്കും കഴിയത്തില്ല യോബ് പറയുന്നു നിനക്ക് കഴിയും നഷ്ടപ്പെട്ടു പോയ സന്തോഷം നഷ്ടപ്പെട്ട സമാധാനം നട്ടപ്പെട്ടുപോയ ജോലി നഷ്ടപ്പെട്ടു പോയ വരുമാനം നഷ്ടപ്പെട്ടുപോയ സകലത്തെയും ഇന്ന് പകൽക്കാർ എന്നെ കേൾക്കുന്ന വാത്സല്യ മിത്രമേ പറയട്ടെ നിങ്ങൾക്ക് മടക്കത്തരുവാൻ ഉലകത്തിൽ ആർക്കും കഴിയത്തില്ലെങ്കിലും കഴിയുന്നൊരു ദൈവം നമുക്ക് വേണ്ടി ഉയരത്തിലുണ്ട് അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ വേഗത്തിൽ ചില കാര്യങ്ങളെ കാര്യങ്ങൾ കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകളിൽ നിർത്തുവാൻ ആഗ്രഹിക്കുകയാ നമ്മുടെ കർത്താവാരാ അവൻ കഴിവുള്ള ദൈവമാർക്കോസ് വിശേഷത്തിൽ നമ്മൾ കാണുന്നു അതിന് നാലാമത്തെ ം മുപ്പത്തഞ്ച് മുതൽ നാല്പത്തൊന്ന് വരെയുള്ള ആ പോർഷൻ നമ്മൾ നോക്കിയാൽ അവിടെ കാണാൻ കഴിയുന്നൊരു കാര്യം കാറ്റിനെയും കടലിനെയും അതിൻ്റെ ശക്തിയെ ഒറ്റ വാക്കിൻ്റെ മുമ്പിൽ അടക്കുവാൻ കഴിവുള്ള കർത്താവിനെ അഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെ ആർക്കും ഒതുക്കുവാൻ ആർക്കും അടക്കുവാൻ കഴിയാത്ത ആ ഭൂതശക്തിയെ ആമേൻ ആ വ്യക്തിയിൽ നിന്ന് സ്വർഗത്തിലെ ദൈവത്തിലെ പുത്രനായ ക്രിസ്തു ശാസിച്ചകറ്റുവാൻ കഴിഞ്ഞു ആമേ ഭൂതത്തെ അകറ്റി മാറ്റുവാൻ പുറത്ത് കഴിവുള്ള കർത്താവിനെ നമുക്കവിടെ കാണാൻ കഴിയും അഞ്ചാമത്തെ ആയർക്കോസിന് ശേഷം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യത്തിൽ പന്ത്രണ്ട് വർഷം മാറി മാറി ഡോക്ടർമാർ നോക്കിയിട്ടും ആമ വിദഗ്ധ ആമ ചികിത്സകൾ ചെയ്തിട്ടും ഏതൊക്കെ വലിയ ഹോസ്പിറ്റലുകളിൽ പോയിട്ടും സൗഖ്യമാകുവാൻ കഴിയാത്ത വിഷയത്തിന് മുമ്പിൽ ആമത്തെ യേശു സൗഖ്യമാക്കുവാനിടയായി രോഗത്തെ സൗഖ്യമാക്കുവാൻ കഴിയുന്ന യേശുവിനെ നമുക്ക് കാണാൻ കഴിയും മരിച്ചു അവിടെ മരണത്തിൽ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുവാൻ കർത്താവിനെ മരണത്തിന്റെ അധികാരമുള്ളവനെ നിന്നും ഉയർപ്പിലേക്ക് ആ കുഞ്ഞിനെ കൊണ്ടുവന്ന കർത്താവിന്റെ കഴിവിനെ നമുക്കവിടെ കാണുവാൻ കഴിയും ഇന്ന് പകൽ നമ്മുടെ കർത്താവ് കഴിവുള്ളവനാ ഞാൻ സകല ജടത്തിന്റെയും ദൈവമായ ഹോവയാകുന്നു എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ തീയുടെ ശക്തിയെ കെടുത്തുവാൻ കഴിവുള്ള ദൈവം സിംഹത്തിന്റെ വാഹേ അടയ്ക്കുവാൻ കഴിവുള്ള ദൈവം രാമൻ നമുക്കെതിരായി ശത്രു എഴുതിയിരിക്കുന്ന രേഖയെ നമുക്കനുകൂലമാക്കി എഴുതുവാൻ കഴിവുള്ള ദൈവം മാറായെ മധുരമാക്കുവാൻ കഴിവുള്ള ദൈവം കാരാഗ്രഹത്തിൽ വീര്യപ്രവർത്തി ചെയ്യുവാൻ കഴിവുള്ള ദൈവം ശത്രുവിൻ്റെ മുമ്പിൽ മേശയൊരുക്കുവാൻ കഴിവുള്ള ദൈവം അതിരുകളെ വിശാലമാക്കുവാൻ കഴിവുള്ള ദൈവം ഇന്ന് പകൽക്കാലം ഭാരമേറിയ കല്ല് ഈ കല് ആരുട്ടി മാറ്റുമെന്ന് ഭാരപ്പെട്ട തൻ്റെ ജനത്തിനു വേണ്ടി ആ ഭാരമേറിയ കല്ലിനെ ഉരുട്ടി മാറ്റുവാൻ കഴിവുള്ള കർത്താവ് ഇന്ന് നമ്മുടെ നടുവിലുണ്ട് വെളിപ്പാട് പുസ്തകം അഞ്ചാം അധ്യായത്തിൽ യോഹന നോക്കുമ്പോൾ ഏഴ് മുദ്ര മുദ്രയിട്ടൊരു പുസ്തകം ആമേ നോക്കുമ്പോൾ ആ പുസ്തകത്തിന് മുദ്ര പൊട്ടിപ്പാൻ അത് തുറന്നു വായിപ്പാൻ യോഹന്നരെയും കണ്ടില്ല യോഹനാൻ ആരെയും കാണുവാൻ കഴിഞ്ഞില്ല യോഹനൻ ഇന്ന് കരയുകയാ അപ്പോൾ ഇത് ഉരുത്തൻ കടന്നു വരികയാണ് ഗോത്രത്തിന്റെ സിംഹമായവ ദീതിന്റെ വേരായവ യോഗ്യനായ കർത്താവ് കഴിവുള്ള കർത്താവ് അതിനെ മുദ്രയെ പൊട്ടിക്കുവാനിടയായി ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങൾ സേവിക്കുന്ന കർത്താവാരാ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന അടച്ചുകൊണ്ട് കേൾപ്പിച്ചതായ ദൈവിക ആലോചനവും ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കുക ഞാൻ സകല ദടത്തിൻ്റെയും ദൈവമായി ഹോവിയാകുന്നു എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ ആമേ നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന സകല വിഷയങ്ങളുടെ നടുവിലും ദൈവത്തിന്റെ സാധ്യതയുടെ കരം ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുവാൻ കഴിവുള്ളൊരു കർത്താവ് സംഗീതത്തിന്റെ പുസ്തകത്തിൽ ആ വീട് പറയുന്നു നിങ്ങൾ പ്രമുഖന്മാരിൽ ആശ്രയി സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും നിങ്ങൾ ആശ്രയിക്കരുത് പിന്നെ എവിടെ ആശ്രയിക്കണം യാക്കോവിന്റെ ദൈവം സഹായമായി തന്റെ ദൈവമായ ഹാവിയിൽ പ്രത്യാശയുള്ള ഒരു ദൈവ വൈതലായി ഇന്ന് പകൽക്കാലം നമുക്ക് മുമ്പോട്ട് പോകാം നമ്മുടെ കർത്താവ് കഴിവുള്ള ദൈവമാ ഏതു വിഷയത്തിനു നടുവിലും ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാ ആ കഴിവുള്ള കർത്താവിൻ്റെ കരുതലങ്ങളിൽ ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മെ തന്നെ ഒന്ന് വിധേയപ്പെടുത്താം ഒരു നിമിഷം കണ്ണുകളെ മൂടി ദൈവത്തോട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു ഇന്ന് പകൽക്കാലം കേൾക്കപ്പെട്ട ദൈവിക സന്ദേശം ജനഹൃദയങ്ങളിൽ വിടുതലിനെ കാരണമാക്കണമേ ഞാൻ സകല ദടത്തിൻ്റെയും ദൈവമായ ഹാവയാകുന്നു എനിക്ക് കഴിയാത്ത നല്ല കാര്യമുണ്ടോ ഏതൊക്കെ വിഷയങ്ങളുടെ നടുവിൽ ഭാരപ്പെട്ടും വേദനിച്ചും ആമി വിവിധ രാജ്യങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന ദൈവജനത്തോട് അങ്ങിടപെട്ടതിനായി സ്തോത്രം ദൈവത്തിൻ്റെ പ്രവൃത്തി അത് ദൈവനാമ മഹത്വമായി ജനഹൃദയങ്ങളെ വിളിപ്പെടുവു ആ ഞങ്ങളൊരു പ്രാർത്ഥിക്കുന്നു തന്നെ ആമേൻ ഈ വചനങ്ങളാൽ സ്വർഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഗോഡ് ബ്ലസ് യു